എപ്പിസോഡ് 10 യസീദിയിലെ കുതിരമീനുകൾ. രചയിതാവ് ആഡിസ് അബ്രം. ശബ്ദം സഖി. ആലിയ തുറന്നുവരുന്ന കതക് കണ്ട് വെപ്രാളത്തിൽ അങ്ങോട്ട് തന്നെ തള്ളി. അതോടെ യാഷും ഒരു തള്ള് ഇങ്ങോട്ടും വെച്ചുകൊടുത്തു. എന്തിനാണ് തള്ളുന്നതെന്ന് ആലിയയ്ക്ക് അറിയില്ലായിരുന്നു. അവനെ കാത്തിരുന്നു നിന്നതല്ലേ ഇത്ര നേരവും. ഒടുവിൽ അടുത്തേക്ക് വന്നപ്പോ തനിക്കെന്താ സംഭവിച്ചത്? അവനടുത്തേക്ക് വരുംതോറും ഒരു നാണം. പ്രേമത്തിൽ പൊതിഞ്ഞ തന്റെ കണ്ണുകൾ അവന്റെ മിഴികളുമായി കൂടിച്ചേരുന്ന നിമിഷത്തെ അവൾക്ക് അഭിമുഖീകരിക്കാൻ വയ്യ. കൂടുതലൊന്നും പറയാനില്ല. ആലിയ നിന്ന നിൽപ്പിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അകത്തേക്ക് കയറുന്നത് തടയാനെന്നോണം താനല്ലേ ഇപ്പോ കഥകടയ്ക്കുന്നത്. എനിക്ക് വയ്യ, അവൻ എന്നെ കാണണ്ട. ആലിയ കഥകിൽ അമർത്തിപ്പിടിക്കുമ്പോ യാഷ് കാലുകൊണ്ട് തട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തള്ളലിൽ ഒടുവിൽ ആലിയയുടെ വലത് കൈയിലെ വിരലൊന്ന് കഥകിനടിയിൽ കുരുങ്ങിപ്പോയി. അല്ലെങ്കിലേ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ ഊതിപ്പെരുപ്പിച്ച് നടക്കുന്നവളാണ്. ഇളം വിരല് കഥകിനിടയിൽ കുടുങ്ങി മുറിവായി ചോര പൊടിഞ്ഞിരിക്കുന്നു. നഖം കൂടെ ചതഞ്ഞതിന്റെ വേദന തലച്ചോറിൽ തുളഞ്ഞുകയറുമ്പോ ആലിയ അറിയാതെ ശബ്ദമിട്ടു പോവുകയാണ്. അലറി വിളിച്ചവൾ കൈ കുടഞ്ഞു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ ശബ്ദം കേട്ട് യാഷിനും തോന്നി. ഭീമൻ മരം കൊണ്ടുള്ള ആ കഥക് പിടിച്ച് മുറിമെല്ലെ തുറക്കുമ്പോൾ ആലിയ കരഞ്ഞുകൊണ്ട് വായിൽ വിരലിട്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. വിരലിലേക്ക് നോക്കുന്നുമുണ്ട്. വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടവൾ കൈ ശക്തിയായി കുടഞ്ഞു. യാഷിന് അവളുടെ അവസ്ഥ കണ്ട് അടുത്തേക്ക് ചെല്ലണമെന്ന് തോന്നി. പക്ഷേ ആലിയയുടെ ശബ്ദം കേട്ട് അപ്പുറത്തുള്ളവർ എണീറ്റോടിവരുന്ന പോലെ അവന് തോന്നി. പിറകിലേക്ക് നോക്കുമ്പോ അവന്റെ തോന്നല് ശരിയായിരുന്നു. ആലിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടിവരുന്നത് യാഷിന്റെ കണ്ണും കാതും ഒരുപോലെ അറിഞ്ഞു. അവളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ച് അവൾ നോക്കി നിൽക്കെ അവനാ മുറിയിലേക്ക് ധൃതിയിൽ കയറിപ്പോവുകയാണ്. ആദ്യം ചെയ്തത് മുനിഞ്ഞു കത്തുന്ന വിളക്കിനെ എടുത്ത് ഊതിക്കെടുത്തുകയാണ്. വിളക്ക് ഊതിക്കെടുത്തരുതെന്ന് ഉമ്മ പറയാറുണ്ടെങ്കിലും ഇത്തവണ അവനത് തെറ്റിക്കേണ്ടി വന്നു. പെട്ടെന്ന് മുറിയിൽ ഇരുട്ട് പരന്നു. രാത്രിയുടെ അന്ധകാരം അവളുടെ മുറിയെ ഒന്നായി കവർന്നിരിക്കുന്നു. ഒട്ടും നിലാവില്ലാത്ത രാത്രിയായിരുന്നു അന്ന്. പെട്ടെന്നുള്ള യാഷിന്റെ പ്രവൃത്തി കാരണം ഉള്ള് കാളിയ ആലിയ മുന്നോട്ട് ഓടി പുറത്തിറങ്ങാൻ ഭാവിച്ചു. യാഷ് മുറിയിൽ കയറി വിളക്കണച്ചത് മറ്റെന്തോ ദുരുദ്ദേശത്തോടെയാണോ എന്നുള്ള ഭയമാണ് അവൾ മുന്നോട്ടോടാൻ കാരണം. എന്നാലോ സംഭവിച്ചത് മറ്റൊന്ന്. പാതിചാരിയ കഥകിൽ തല ശക്തിയായി ഇടിച്ച് നെറ്റിപൊട്ടി ചുവപ്പൻ പുറത്തേക്ക് ചാടി. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച ദാറ്റ് അവസ്ഥ. കഥയിൽ തട്ടി ചോര വന്ന് നിലത്തേക്ക് ഇറ്റ് വീണു തുടങ്ങി. വേദന കൊണ്ടവൾ കരയുമ്പോൾ അകത്ത് യാഷുള്ള കാര്യം അവൾക്ക് ഓർമ്മയില്ല. തല മുട്ടിയിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആലിയ മറ്റൊന്നും ഓർക്കുന്നില്ല. ഉമ്മയെ വിളിച്ച് ആർത്ത് കരയുന്നുണ്ട്. കൂടുതൽ രക്തം പോവും മുന്നേ എല്ലാവരും ഓടിവന്നു. വിളക്ക് കിട്ടപ്പോൾ പേടിച്ചെണീറ്റതുകൊണ്ട് കഥകിൽ തലമുട്ടി വേദനിച്ചതിനാണ് കരഞ്ഞതെന്നാണ് അവരും വിചാരിച്ചത്. വിളക്ക് കത്തിച്ച് മുറിവെല്ലാം കെട്ടി അവള് ക്ഷീണത്തിൽ കിടന്നുറങ്ങി. ഉമ്മയും മറ്റുള്ളവരെ പറഞ്ഞയച്ച് അവളുടെ കൂടെ മുറിയിൽ കിടന്നു. ഈ സമയം നമ്മുടെ യാഷ് കട്ടിലിനടിയിൽപ്പെട്ട് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുകയാണ്. ആളും ആരവവും ഒഴിഞ്ഞപ്പോ മെല്ലെ എണീറ്റ് വന്ന വഴിക്ക് യാഷും രക്ഷപ്പെടുമ്പോ ഉമ്മയും ഉറക്കിലേക്ക് വഴുതി വീണിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ മരുന്നിന്റെ ശക്തി കുറഞ്ഞപ്പോഴാണ് യാഷിനെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. റബ്ബേ, ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടാവോ? അതോ അവൻ രക്ഷപ്പെട്ടോ? ഞാൻ എന്തൊക്കെയാ ചെയ്തത്? വയ്യാഞ്ഞിട്ടും അവൾ എണീറ്റ് മുറി ആകമാനം അരിച്ചു പെറുക്കി. അവന്റെ ഒരു ഗന്ധം പോലും ആ മുറിയിൽ തങ്ങി നിൽപ്പില്ലാന്ന് അവൾക്ക് തോന്നി. കട്ടിലിനടിയിൽ നോക്കുമ്പോ അവന്റെ തുകൽ ബെൽറ്റ് മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിന്റെ അറ്റം വലിച്ചു നോക്കുമ്പോ അത് കിലുങ്ങുന്നുണ്ട്, കനവുമുണ്ട്. ഉമ്മയ്ക്ക് ചെറിയ ശബ്ദം കേട്ടാ അതുമതി പിന്നെ എണീക്കാൻ. രാവിലെ ഉമ്മ പോയിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഒരു തട്ടം വലിച്ച് മുകളിലേക്കിട്ട് അവൾ ഉമ്മയ്ക്കരികിൽ ചെന്ന് കിടന്നു. പെട്ടെന്നാരും അവന്റെ ബെൽറ്റ് കാണാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. കുറെ നേരം കണ്ണടച്ച് കിടന്നെങ്കിലും അവൾക്ക് ഉറങ്ങാനാവുമായിരുന്നില്ല. വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നും അത്രയും സുരക്ഷയുള്ള കൊട്ടാരത്തിൽ
എങ്ങനെ കയറിയെന്നും തിരിച്ചു പോയത് എങ്ങനെയാണെന്നുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവൾക്കുള്ളിൽ കിടന്ന് തിളച്ചുകൊണ്ടിരുന്നു. ആ രാത്രിയിൽ ധൃതിയിൽ താൻ എടുക്കാതെ പോന്ന ബെൽറ്റ് പുലർച്ചെ വരെ അവന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ഒരാൾ മുറിക്കുള്ളിൽ കയറി വന്നെന്ന് അവൾ പറഞ്ഞാൽ സ്വാഭാവികമായും മുറി മുഴുവൻ അരിച്ചുപിറക്കും. കൂട്ടത്തിൽ തന്റെ ബെൽറ്റും കാണും. കണ്ടാൽ അതെടുത്തു നോക്കിയാൽ പിന്നെ ഒരിക്കലും ഹജ്ജാഷിയെ തന്റെ കയ്യിൽ കിട്ടില്ല. കട്ടിലിനടിയിലേക്ക് നുഴഞ്ഞു കയറിയപ്പോ ശബ്ദമില്ലാതിരിക്കാനായി അഴിച്ചുവെച്ചതാണ്. ആളും ആരവവും ഒഴിഞ്ഞപ്പോ താൻ അവിടെന്നു പോന്നു. പക്ഷേ അപ്പോഴും ബെൽറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം കട്ടിലിൽ അവൾ തനിച്ചല്ല, അവളുടെ ഉമ്മയും കൂടെയുണ്ട്. കിലുങ്ങുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നാൽ തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് യാഷിന് തോന്നിയതാണ് കാരണം. എത്രയും വേഗം ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വരണമെന്നുള്ള ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഉറങ്ങാൻ യാഷിന് സാധിച്ചില്ല. ഖനി തൊഴിലാളികൾക്ക് അവധിയായിരുന്നതുകൊണ്ട് ലേബർ ക്യാമ്പിൽ യാഷിന് തങ്ങാൻ പറ്റിയില്ല. രണ്ടു മൂന്ന് ദിവസമായി ലേബർ ക്യാമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന യാഷിനെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഖനിയിലേക്കുള്ള തൊഴിലാളികളും മലമുകളിലേക്കുള്ള തൊഴിലാളികളും പാർക്കുന്ന ഇടമാണത്. റോഡ് പണിക്ക് വന്ന സിറിയൻ വംശജരിൽപ്പെട്ടവനാണെന്ന് അവർ അവനെ തെറ്റിദ്ധരിച്ചു. യാഷിന് തന്റെ പ്ലാനുമായി മുന്നോട്ടു പോവാനും യസീദിൽ പിടിച്ചു നിൽക്കാനും ഒരു കച്ചിത്തുരുമ്പായി അത്. അന്ന് ജോലി കഴിഞ്ഞ് മറ്റുള്ളവർ രാത്രി ഉറങ്ങാൻ നിൽക്കുമ്പോൾ യാഷ് കൊട്ടാരത്തിലേക്ക് പോവാനൊരുങ്ങുകയാണ്. ബെൽറ്റ് അവിടെയല്ലേ ഉള്ളത്? അതിലാണ് കയ്യിൽ വെക്കാൻ പറ്റിയ ചെറിയ ആയുധങ്ങളുള്ളത്. അതവിടെ ഇനിയും വെച്ചാ ശരിയാവില്ല. ഇത്തവണ ആ പെണ്ണ് കാണാതെ എടുക്കണം. അതാണ് യാഷ് വിചാരിച്ചിരുന്നത്. രാത്രിയുടെ അവസാന യാമങ്ങളിലാണ് യാഷ് കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ അന്ന് കാവൽപ്പട യാഷിനെ കണ്ടെന്നു തന്നെ പറയാം. അതിനു കാരണക്കാരി ആലിയയുമാണ്. യാഷ് ബെൽറ്റ് എടുക്കാൻ വരുമെന്ന് ആലിയയ്ക്ക് ഉറപ്പാണ്. അവൾ യാഷിനെ കാത്ത് മട്ടുപ്പാവിൽ ഇരിക്കുന്നതും അലസതയോടെ നടക്കുന്നതും ഇടയ്ക്ക് തെരുവിലേക്ക് വന്നെത്തി നോക്കി പോകുന്നതും ഹജ്ജാഷി കാണുന്നുണ്ട്. തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അക്ഷമയോടെ ഇരിക്കുന്ന ആലിയെ ഹജ്ജാഷി നോട്ടമിട്ടത് അവളും അറിഞ്ഞില്ല, മറ്റാരും അറിഞ്ഞില്ല. തന്റെ മന്ദിരത്തിലിരുന്ന് ഇവൾ ആരെയാണ് ഈ നോക്കുന്നത് എന്നറിയാൻ ഹജ്ജാഷിയും ഉറങ്ങാതെ കാത്തിരുന്നു. എന്തായാലും കാര്യമായി എന്തോ പ്രതീക്ഷിച്ചു നിൽക്കുക തന്നെയാണ്. കാവൽപ്പടയോട് രഹസ്യമായി ഹജ്ജാഷി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ ഇരുട്ടത്ത് ഇരയെ പിടിക്കാനെന്നോണം പതുങ്ങിയിരിപ്പുണ്ട്. യാഷ് വന്നതും കൊട്ടാരക്കെട്ടിനകത്ത് ഊരിപ്പിടിച്ച വാളുകളുടെ തിളക്കം അവന്റെ കണ്ണിൽ കണ്ടു. ആയുധ പരിശീലനം ലഭിച്ചിരുന്നതുകൊണ്ടും ദീർഘകാലമായി അമ്രാസിന്റെ കൂടെ ജീവിച്ചതുകൊണ്ടും പുതിയതും പഴയതുമായ ആയുധങ്ങളെക്കുറിച്ചെല്ലാം യാഷിന് വശമുണ്ടായിരുന്നു. ഹജ്ജാഷി മൂടിവച്ച പലതും, അല്ലെങ്കിൽ ഹജ്ജാഷി സൈനികരുടെ വാളിന്റെയും കുത്തത്തിന്റെയും പരിചയുടെയും പ്രത്യേകതകളും യാഷ് ഈ സമയം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ഖനിയിലേക്ക് ആരുമറിയാതെ യാഷ് പോവുന്നതിനും കൊട്ടാരത്തിലേക്ക് ഇടയ്ക്കുള്ള സന്ദർശത്തിനും ദുരുദ്ദേശമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഉരുക്കിനാലുള്ള വാളിനറ്റം മൂർച്ചയുള്ള ബ്ലേഡ് തന്നെയാണ്. മെല്ലെ ഒന്ന് തട്ടിയാൽ ആഴത്തിലുള്ള മുറിവാണ് കാണുക. ആളുപോലും അറിയാതെ വീണുപോവും. വാളുകൾ തമ്മിൽ തമ്മിൽ ചോരയുടെ കണക്കുകൾ പറഞ്ഞ് കലഹിക്കുന്നത് യാഷ് കാണുകയാണ്. വന്ന വഴിയല്ല യാഷ് പോയത്, എന്നാലവൻ പോവുകയും ചെയ്തു. ആ പടയെ കബളിപ്പിച്ച് വിദഗ്ധമായി ഒഴിഞ്ഞുമാറുകയായി. ആരോ വരുന്നതും കൊട്ടാരം മതിൽ ചാടിയതും ഹജ്ജാഷി കണ്ടു. ഇരുട്ടിൽ വാളുകൾ തമ്മിൽ ഉരസിയതും ക്രൂരമുഖത്ത് വർദ്ധിച്ച ആനന്ദവുമായി അവൻ തന്റെ വെൺമാടത്തിന് മുകളിൽ നിന്നും കണ്ടോടി വന്നെങ്കിലും താഴെ നടന്നത് കണ്ട് അവന്റെ കണ്ണുകൾ കുറുകി. ഇവനല്ല അവൻ, അവനെയാണ് എനിക്ക് വേണ്ടത്. അവൻ കാലുകൾ കൊണ്ട ആ മനുഷ്യനെ തട്ടിമാറ്റി സൈനികർക്കിടയിലേക്ക് ചെന്നായയെപ്പോലെ ചോരക്കൊതിയോടെ വന്നു. കൂട്ടത്തിലുള്ള ഒരുത്തിനെ തന്നെ യാഷ് പല്ലിളിച്ചു നിൽക്കുന്ന വാളുകൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ഹജ്ജാഷി സൈനികർ അറിഞ്ഞില്ല. നിലത്ത് വീണെന്നും ചലനമറ്റെന്നും കണ്ട അവർ അവനെ വെളിച്ചത്തിലേക്ക് എറിഞ്ഞു. വന്നു വീണത് ഹജ്ജാഷിയുടെ കാൽകീഴിലും. തിരിച്ചിട്ടാളെ മുഖം നോക്കുമ്പോഴാണ് തങ്ങൾക്കവൻ പണി തന്ന കാര്യം അവർക്ക് മനസ്സിലായത്. ആരോ വന്നിട്ടുണ്ടെന്ന് അവർക്കുറപ്പായിരുന്നു. പക്ഷേ ആളെ അറിയാതെ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ അവർക്കൊന്നു. ദേഷ്യം കൊണ്ടുവിറച്ച ഹജ്ജാഷി ആളെ വിളിപ്പിച്ചു. നജ്മയെ വിളിപ്പിക്ക്. ഹജ്ജാഷിയുടെ ആജ്ഞ വരുമ്പോഴേക്കും സൈനികർ നജ്മയെ വിളിക്കാൻ പാഞ്ഞു. അസാധാരണ സമയത്തെ വിളിയും മുട്ടലും കേട്ടാണ് നജ്മ ഉണർന്നത്. ഉടനെ കതക് തുറക്കുമ്പോൾ മുന്നിൽ സൈനികർ. പെട്ടെന്ന് സൈനികരെ കണ്ടതിൽ വിറച്ചവൾ.
ആലിയുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ കഥ കടഞ്ഞു കിടക്കുന്നുണ്ട്. എന്തിനാ ഈ രാത്രിയിൽ തന്നെ രാജാവ് വിളിപ്പിച്ചതെന്നറിയാതെ നെജ്മ ഭയന്നു. അവളുടെ സമ്മതം പോലും നോക്കാതെ അവളെ ഹജ്ജാഷിയുടെ മുന്നിൽ ഹാജരാക്കിയ അവർ. നെജ്മ ഹജ്ജാഷിയുടെ മുന്നിൽ തൊഴുതു നിന്നു. എന്താണ് കാര്യം? ആലിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കൊട്ടാരമുറ്റത്ത് കിടക്കുന്ന സൈനികന്റെ ശരീരം കണ്ടവൾ കുഴഞ്ഞു. ചോദിക്കുന്നതിന് നിനക്ക് അറിയുന്നത് പറയണം, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ നീയും അവിടെ കിടക്കുമെന്ന് ഹജ്ജാഷി ഭീഷണിപ്പെടുത്തി. ആലിയയുടെ മാറ്റത്തിനുള്ള കാരണം അവൻ തിരക്കി. നെജ്മ എന്തു പറയാൻ, അവൾ കരച്ചിലോടെ നിന്നു. തനിക്കൊന്നും അറിയില്ലെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു. ആലിയയുടെ ഉള്ളിലിരിപ്പ് അവൾ പറഞ്ഞതേയില്ല. നെജ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഹജ്ജാഷി ആലിയയുടെ മാറ്റങ്ങളെക്കുറിച്ച് തന്നോട് ചോദിക്കുമെന്ന്. നെജ്മയ്ക്ക് ഒന്നും അറിയില്ലെന്ന് തോന്നി ഹജ്ജാഷി അവളെ വെറുതെ വിട്ടു. മുറിയിലേക്ക് ഓടിയെത്തിയ നെജ്മ ആലിയെ തിരഞ്ഞെങ്കിലും അവളെ കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇനി അതും കൂടെ അറിഞ്ഞ ഈ പാതിരയ്ക്ക് കുമാര് എവിടേക്ക് പോവാനാണ്? നെജ്മ കൂടെയുള്ളവരെ എഴുന്നേൽപ്പിച്ച് തിരച്ചിൽ ആരംഭിച്ചു. അവസാനം മട്ടുപ്പാവിൽ നോക്കുമ്പോ ആലിയ വീണുകിടക്കുകയാണ്. റബ്ബേ എന്ന് നിലവിളിച്ച് നെജ്മ ആലിയക്കടുത്തേക്ക് ചെല്ലുമ്പോ അവൾ കനക്കമില്ല. തട്ടിവിളിച്ചിട്ടും അവൾ എണീറ്റില്ല. വാടിയ താമരത്തണ്ടുപോലെ അവൾ നെജ്മയുടെ മടിയിൽ കിടന്നു.